പറഞ്ഞ എന്തോ കഥകളുണ്ട്. ഞാൻ എന്താണ് കാവ്യ മാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. കാവ്യ മാധവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കിയാൽ രാഹുൽ ഈശ്വർ ഈ പിന്നെ ചാട്ടം ഒന്നും ചാടില്ല രാഹുലേ. ഇത് ഞാൻ പോലീസിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും. മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആര് എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ അത് വിശ്വസിക്കാത്ത ഒരാളാണ്. ആ ആള് തന്റെ സുഹൃത്തായ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സംശയം. അപ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് അതിജീവിത മൊഴി കൊടുത്തിട്ടുമുണ്ട്. ഞാനിപ്പോ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് ചോദിക്കുന്നത്. നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത അവളുടെ അച്ഛനൊക്കെ അന്ന് അവളെ വഴക്ക് പറഞ്ഞു, നീ എന്താണ് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്നപ്പെടുന്നത്, നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഈ പിന്നെ ഇവരോട്. അതുവരെ ഇവർക്കിത് ഉറപ്പിക്കണമായിരുന്നു, മഞ്ജുവിന് ഇത് സത്യമാണോ ഈ പറയുന്നതൊക്കെ സത്യമാണോ, അവര് പറയുന്നു ഇവര് പറയുന്നു എന്നൊക്കെ സത്യമാണോ എന്ന് അറിയണമായിരുന്നു. അതിനു വേണ്ടിയാണ് അതിജീവിതയുടെ അടുത്ത് വീണ്ടും ചോദിച്ചത്. അല്ലാതെ ആദ്യം പറഞ്ഞത് അവരാണെങ്കിൽ എനിക്ക് പിന്നെ ആദ്യം പറഞ്ഞ അവരാണെങ്കിൽ അവർക്ക് കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നത്. മുൻപൊരിക്കൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഈ കാവ്യ മാധവനെ കുറിച്ചും ഈ ദിലീപിനെ കുറിച്ചും വളരെ മോശമായി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായി അമ്മയുടെ ഭാര്യയുടെ ബന്ധുവാണ്, ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ. അങ്ങനെ ഇവര് ഞാൻ ഇനി ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയോ രാഹുൽ, നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ നാറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സിബി മലയിൽ സാറും കമൽ സാറും ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ പിന്നെ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പിന്നീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചോ. പറഞ്ഞു, ചേച്ചി പുറത്തെ പിന്നെ വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യ മാധവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായത്, ആ വീടിനുള്ളിൽ ഉണ്ടായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആന്റി ഭാഗ്യലക്ഷ്മി ആന്റിയെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇനി മോളോട് ഒരുപാട് കാര്യം പറയാനുണ്ട്, എന്റെ വീട്ടിലേക്ക് വരണം, ഞാൻ കാർ അയക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒന്നിച്ചു ഒരു റെസ്റ്റോറന്റിൽ വെച്ച് രാഹുലേശ്വറിനെ ചിലപ്പോ മറന്നു പോകുന്നതായിരിക്കും, ഇത് എപ്പോഴാ എന്താ പറയുന്നതെന്ന് ഓർമ്മയില്ലാത്തോണ്ടായിരിക്കും. എന്നിട്ട് ഈ ദീപയും ഈ രാഹുലീശ്വറും ഇരുന്ന് ഈ കാവ്യ മാധവനെ കുറിച്ചും ഈ ദിലീപിനെ കുറിച്ചും വളരെ മോശമായിട്ട് എന്നോട് അന്ന് സംസാരിച്ചു. അതേ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ഘോരം വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന എനിക്കില്ല രാഹുൽ, ഞാൻ അന്നും ഇന്നും എന്നും ഒരാൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കൂ. രാഹുൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ മഞ്ജു വാര്യർ പോലീസിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? വെറുതെ അവിടെ ഇരുന്നിട്ട് തനിക്ക് നിങ്ങൾക്ക് പിന്നെ അയാളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കോടതിയിൽ എന്താന്ന് വെച്ചാൽ പറയാനുള്ളതൊക്കെ പറയേ, പോയി പറയേ. പല കാര്യങ്ങളും എനിക്കറിയാം, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇരുന്ന് ഈ രണ്ടുപേരെ കുറിച്ചും നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അല്ലാതെ ആ കുട്ടിയുടെ അമ്മായി എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ആ കുട്ടിയുടെ അമ്മായി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവും, അവർക്ക് ദേഷ്യമുണ്ട് അവർ പറഞ്ഞു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് അന്ന് ദിലീപിനെ കുറിച്ചും കാവ്യ മാധവനെ കുറിച്ചും മോശമായിട്ട് എന്നോട് സംസാരിച്ചത്? കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അയ്യോ ചേട്ടാ അത് അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പം അതുകൊണ്ട് ഒരു നടനും നടിയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുട്ടി ഉരുമിയൊക്കെ മനുഷ്യരല്ലേ ഇത്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. എം പി രാഘവൻ ഒരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ എം പി രാഘവൻ ഒരു സി എം പി നേതാവ് എന്നുള്ള നിലയിലാണ്. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടല്ല, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ട. അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു. വനംവകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ വനംവകുപ്പിന്റെ സി സി എഫ്മാർ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് ഒരാ ബ്രെയിൻ മാപ്പിംഗോ നുണ പരിശോധനയുടെ എല്ലാ മേഖലയിലേക്കും കടത്തിക്കൊണ്ട് പോകുള്ളൂ. നമ്മുടെ ചർച്ച ഇയാൾക്ക് ജാമ്യം കിട്ടണോ വേണ്ടെന്നുള്ള ചർച്ചയിൽ നിന്ന് നമ്മളെ മാറ്റിയില്ലേ, കോടതിയെ മാറ്റിയില്ലേ? മത്സർ സുനിയും സംഘത്തെ ശിക്ഷിച്ചുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഇരയ്ക്ക് നീതി കൊടുക്കാൻ പറയുന്നു. അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഞാനും കരയിൽ വെച്ചു.